ഷാഡോ ലേണിംഗ് സൊല്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത ടോപ്പിക്കാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ റിസൾട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന വിധത്തിൽ തയ്യാറാക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം. അക്കൗണ്ടിംഗ് എന്നത് ബിസിനസിന്റെ ഒരു ഭാഷയാണ്. ഏതൊരു ഭാഷകൾക്കും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതായത് ഓരോ ഭാഷകൾക്കും ഗ്രാമർ എന്ന് പറയുന്നത് പോലെ അക്കൗണ്ടിങ്ങിനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിലെ ബാക്ക് ബോൺ ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് എൻറ്റിറ്റിക്കും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിൽ ഗൈഡ് ചെയ്യുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് പ്രൊസീജിയർ ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആഗോള തലത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആൻസിഡന്റ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിലാണ്. എൻഡോഴ്സ് ചെയ്തിരിക്കുന്നതും അമെൻഡ് ചെയ്തിരിക്കുന്നതും ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അതേസമയം ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. 22/4/1977 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് പ്രകാരം 29 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. അതിൽ രണ്ടെണ്ണം വിഡ്രോ ചെയ്തു, A6 ഉം A8 ഉം. അവ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ കൃത്യമായി ഓർത്തിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെ 26 ആൽഫബറ്റുകളെ വെച്ച് ഓർത്തിരിക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. A4 അക്കൗണ്ടിംഗ്, A1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി, B4 ബോൾ ഇൻവെന്ററിയിൽ ഒരു ഐറ്റമാണ് ബോൾ എന്ന് വിചാരിക്കുക, A2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്, C4 ക്യാഷ്, A3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, D4 ഡേഞ്ചർ, A4 കോണ്ടിജൻസീസ് ആൻഡ് ഇവൻസ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കോണ്ടിജൻസീസ് ഇവൻസ് ഇതൊക്കെ ഡേഞ്ചർ ആണ്. E4 ഏർണിംഗ്സ് അതായത് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്, പ്രയർ പീരീഡ്സ് ആൻഡ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്, F4 ഫ്ലാറ്റ്, A7 അക്കൗണ്ടിംഗ് ഫോർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്, G4 ഗ്രോസ് ഇൻകം, S9 റവന്യൂ റിക്കഗ്നിഷൻ. അതായത് റവന്യൂ ഏൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രോസ് ഇൻകം വർദ്ധിക്കും, H4 ഹൗസ് ബിൽഡിംഗ്, S10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെന്റ്, I4 ഇറ്റലി, ഇറ്റലി എന്നതൊരു ഫോറിൻ കൺട്രി ആണ്, S11 എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, J4 ജാർഖണ്ഡ് ഗ്രാൻസ്, S12 ഗവൺമെന്റ് ഗ്രാൻസ്. അതായത് 100% റിസർവേഷൻ പ്രാദേശിക തലത്തിലുള്ളവർക്ക് ഏർപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അത് പക്ഷേ ആ റിസർവേഷൻ ഏർപ്പെടുത്തിയത് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ സ്റ്റേ ചെയ്തു. അപ്പൊ നമുക്കിവിടെ ഗ്രാൻഡ് എന്ന വാക്കാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്, ഗവൺമെന്റ് ഗ്രാൻസ്, ജാർഖണ്ഡ് ഗ്രാൻസ്. K4 കർണാടക ഇൻവെസ്റ്റ്മെന്റ്, S13 അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് കർണാടകയുടെ ഒരു മിഷനാണ് ഇൻവെസ്റ്റ് കർണാടക. ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. A13 അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. L4 ലവ് ഓഫ് അമാൽഗമേഷൻ, A14 അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ. അതായത് അമാൽഗമേഷൻ ലവ് വരുമ്പോഴാണ് അമാൽഗമേഷൻ വരുന്നത്, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആലോചിക്കാം, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ. M4 മെൻസ് ബെനഫിറ്റ്, S15 എംപ്ലോയി ബെനഫിറ്റ്സ്, N4 നാഷണൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, S16 ബോറോയിങ് കോസ്റ്റ്. അതായത് നാഷണൽ ബാങ്ക് അതായത് റിസർവ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചാണ് ബോറോയിങ് കോസ്റ്റ് വരുന്നത്. O4 ഓംലെറ്റ് ബ്രേക്ക്, A17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. അതായത് ഓംലെറ്റിനെ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല സെഗ്മെന്റുകളായിട്ട് കിട്ടും, അങ്ങനെ ഓർത്താൽ മതി, A17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. P4 പാർട്ടി വെയർ, S18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ്, Q4 ക്വാറം ഓഫ് ലീസ്, S19 ലീസസ്, R4 റിട്ടേൺ ഓൺ ഇൻകം, S20 ഏർണിംഗ്സ് പെർ ഷെയർ. അതായത് ഓരോ ഷെയറിനുള്ള ഏർണിംഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ROI ആണ്, റിട്ടേൺ ഓൺ ഇൻകം ആണ്. S4 സെപ്പറേറ്റ് ടു കൺസോളിഡേറ്റ്, S21 കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, P4 ടാക്സ്, S22
അക്കോർഡിംഗ് ഓഫ് ടാക്സസ് ഓൺ ഇൻകം. യു ഫോർ അംബ്രല അസോസിയേറ്റ്സ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് അംബ്രല അസോസിയേറ്റ്. ഫണ്ടിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം. AS 23 അക്കോർഡിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ്. VR's നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്? ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ. AS 24 ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഓപ്പറേഷൻസ്. W4 ഹോൾ ടു ഹാഫ്, മുഴുവൻ പകുതിയാക്കുക. AS 25 ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇപ്പൊ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പകുതിക്ക് വെച്ചെടുക്കുക. ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. X4 നോ കോപ്പിറൈറ്റ്. AS 26 ഇൻടാഞ്ചിബിൾ അസെറ്റ്, അതായത് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ആയ പേറ്റന്റ്, ഗുഡ്വിൽ, ഇതിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുക. AS 26 ഇൻടാഞ്ചിബിൾ അസെറ്റ്. Y4 യാർഡ് പ്ലസ് യാർഡ്. AS 27 അക്കോർഡിംഗ് ഫോർ ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്, അതായത് യാർഡും യാർഡും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ആണ് അതിലുള്ള ഇൻട്രസ്റ്റ്. അക്കോർഡിംഗ് ഫോർ ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. Z4 ഫോർ സീറോ ചെക്ക് ഫോർ അസെറ്റ്. AS 28 ഇമ്പയർമെന്റ് ഓഫ് അസെറ്റ്. ഇങ്ങനെ 26 ആൽഫബറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ 26 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായി ഓർത്തിരിക്കാം. പിന്നെ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് മാത്രമേ നമുക്ക് ഓർക്കാനുള്ളൂ, അതുകൂടി ഓർക്കാം. AS 29 പ്രൊവിഷൻ കോണ്ടിൻജന്റ് ലയബിലിറ്റീസ് ആൻഡ് കോണ്ടിൻജന്റ് അസെറ്റ്. അപ്പൊ ഈ 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും കൃത്യമായി ഓർത്തിരിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.